വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അഫ്ഗാൻ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാ ചിക്കൻ കറി തയ്യാറാക്കുന്നതിനേക്കെ സിമ്പിളായിട്ട് നമുക്കിത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഞാനിവിടെ അഫ്ഗാൻ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഇവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു ബിരിയാണിയിലേക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെയല്ലെങ്കിൽ ഒരു ചിക്കൻ നാല് കഷ്ണമാക്കിയിട്ട് അതിൻ്റെ ലെഗ് പീസ് മാത്രം ആക്കിയിട്ട് വേണമെങ്കിലും നമുക്കിതുകൊണ്ട് അഫ്ഗാൻ ചിക്കൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചുകൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടൊന്ന് ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലെ വെള്ളമെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം നന്നായിട്ട് വാർത്ത് കളഞ്ഞതിന് ശേഷം വേണം നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മളിത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചിക്കനിലുള്ള വെള്ളമെല്ലാം ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഒരുപാട് വെള്ളം ഉള്ളതുപോലെയാവും ഇനി നമുക്കിതൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ വെക്കുന്ന സമയ നേരത്തെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മസാല എല്ലാം അതിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും അല്ലെങ്കിൽ പുറത്ത് തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെക്കുന്നതാവും കുറച്ചുകൂടെ നന്നായിട്ട് വരുന്നത് അപ്പോൾ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിലൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണവും ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു 3-4-5 വെളുത്തുള്ളിയുടെ അല്ലിയൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കൊരു മീഡിയം സൈസ് സവാള ചെറുതാക്കിയൊന്നും ഇങ്ങനെ അരിഞ്ഞു കൊടുത്തിട്ടുള്ളതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ 3 പച്ചമുളക് പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് അണ്ടിപ്പരിപ്പാണ് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു 10-30 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് ഈ വെച്ചിട്ടുള്ള വെള്ളത്തോട് കൂടെ തന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളത്തിൽ നമ്മളിതുപോലെ ഒന്ന് കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചിട്ടൊന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പുളിയില്ലാത്ത തൈര് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുക്കിംഗ് ക്രീമാണ് ഇതൊരു 2 ടേബിൾ സ്പൂണും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം ഇപ്പോൾ ഞാനിവിടെ ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ തൈരൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് നമ്മൾ തൈരും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കുക ഞാനത് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊരു 30 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ വേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ഈ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം
എന്നിട്ട് ഇത് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഒക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് ഒരു 2 മണിക്കൂർ എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾക്ക് ഇത് തയ്യാറാക്കുന്ന സമയത്ത് സമയമുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നാൽ ഇതിലുള്ള ഈ മിക്സിൽ കിടന്നിട്ട് ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് സോക്കായിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കും. അല്ല നിങ്ങൾക്ക് കുറച്ച് സമയം ഉള്ളെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാക്കിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നാകുമ്പോൾ പിന്നെ കുറച്ചുകൂടെയൊക്കെ ചിക്കനിൽ ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കും. ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഫ്രിഡ്ജിലാണ് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൽ ഫ്രീസറിൻ്റെ താഴെയാണ് ഇപ്പോൾ ഞാനിത് വെക്കുന്നത്. അപ്പോൾ ഞാനിതൊരു മറ്റൊരു ഇതുപോലൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് ഫ്രിഡ്ജിലൊരു 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചിക്കനെ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ തികച്ചായിട്ടില്ല, ഒരു 1.5 മണിക്കൂർ, 1 മണിക്കൂർ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്, ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഇതിൽ ചിക്കനിൽ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല, വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ സൺഫ്ലവറിലോ ഒക്കെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കുറച്ച് ബട്ടർ മാത്രമേ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ബാക്കി ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഓരോ ചിക്കനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ടതില്ല. ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ വരുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ നമ്മളിട്ടിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കളർ മാറിയിട്ടുണ്ട്. ഇത്ര തന്നെ പൊരിച്ചെടുത്താൽ മാത്രം മതി, ഒരുപാട് നിറം മാറുമൊന്നും വേണ്ട. ഇനി ഇതുപോലെ നമുക്ക് മറ്റേ സൈഡോടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ ചിക്കൻ്റെ ഒക്കെ കണ്ടോ, എത്ര മാത്രം നിറം മാറി എന്നാൽ മാത്രം മതി, നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആവണ്ട. ഇതുപോലെ മറ്റേ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചിക്കൻ്റെ 2 ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2 കറാമ്പൂവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പട്ടയുടെ ചെറിയ 2 കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ചെറിയ കഷ്ണം ബേ ലീഫ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഓവറാവരുത്, ഓവറായാൽ ഇതിൻ്റെ ടേസ്റ്റ് മാത്രമായി പോവും. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക, കുറഞ്ഞ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തിരുന്ന ചിക്കൻ മാത്രമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ബാക്കി ഉണ്ടായിട്ടുള്ള നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പൂടെ നമുക്ക് ഈ ചിക്കനിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അരപ്പെടുത്തിട്ടുള്ള ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കാം.
നമ്മളിങ്ങനെയൂടെ ഒന്നുകൂടെ ചിക്കൻ ഒന്നുകൂടെ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നതോട്ടാണ് നമ്മൾ നന്നായിട്ട് ചിക്കനെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത് പറയാൻ കാരണം ഇങ്ങനെ ഒന്നുകൂടെ നമ്മൾ ചിക്കന് വേവിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ അതിലുള്ള നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇതിലേറെ വറ്റിയാൽ പിന്നെ നമുക്ക് ഒട്ടും ഗ്രേവി ഇല്ലാണ്ടായി പോവും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സാധാ ചിക്കൻ കറി തയ്യാറാക്കുന്നതിനേക്കാളൊക്കെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. പിന്നെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. കുട്ടികൾക്ക് എരിവ് കഴിക്കാനൊക്കെ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇത് നമ്മൾ സാധാ കറിയിലേക്ക് ചിക്കൻ കറി പോലെ എരിവില്ലാത്ത കറി ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ തീർച്ചയായിട്ടും കഴിക്കും. ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷനായിട്ട് ഒരു തുള്ളി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. പിന്നെ നമ്മൾ നേരത്തേതിലേക്ക് ചേർത്തിട്ടുള്ള കുക്കിംഗ് ക്രീം കൂടെ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.